നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണെന്നും മാനസപുത്രിയാണെന്നും ഒക്കെ നിനക്ക് ചില ധാരണകൾ ഉണ്ടാവും. അതെ, എന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാ. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഏതാ പെണ്ണ്? എന്തിനാ അവളെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ മാരണമൊക്കെ ചെമ്പകമംഗലത്തെ എന്തിനാ? ഒന്നാമത് ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ തട്ടിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. അതിനിടയ്ക്കാ ഇങ്ങനെ വരണം. ആരാ? ഏതാ ഈ അവതാരം? സാവിത്രി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ആ കുട്ടി എന്റെ കൂട്ടുകാരിയുടെ മകളാണെന്ന്. ആ കൂട്ടുകാരിക്ക് എന്താ പേരില്ലേ? ദേ, ഞാൻ വീണ്ടും പറയുന്നു, ആ എടങ്ങേറെ പിടിച്ച പെണ്ണ് കാരണം ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അതിന് ഉത്തരം പറയേണ്ടതേ നീ ആയിരിക്കും. ഓർമ്മിച്ചോ? കൊണ്ടുവന്ന് കൊടുക്ക്, എന്നിട്ട് മടിയിലിരുത്തി ഊട്ട്. പണ്ടായിരുന്നു ദൈവം, പിന്നെ പിന്നെ, ഇപ്പൊ അപ്പോ തന്നെ. നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ്, ചപ്പാത്തി അപ്പോ അപ്പോ ചുട്ട നല്ലെന്ന് പറയായിരുന്നു. നേരത്തെ ചുട്ടു വെച്ചാലേ തണുത്തു പോവും. ആഹാരം കഴിക്കേ. ആഹാരോ? എനിക്ക് നിങ്ങളുടെ ആഹാരമൊന്നും വേണ്ട. അവരാഹാരം കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ഉണ്ടോ? നീ ചോദിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയെ നിങ്ങൾ കൊന്നു. ദേ, ഇപ്പൊ എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളും ഇല്ലാതാക്കിയിരിക്കുന്നു. ഞാനറിയാതെ എന്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിലുള്ള എല്ലാ ഫോട്ടോകളും ആൽബങ്ങളും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരു മര്യാദ ഉള്ള പ്രവൃത്തിയാണോ? എന്താ, നിങ്ങൾക്ക് മാത്രം മാന്യതയും മര്യാദയൊന്നും വേണ്ടാന്നുണ്ടോ? എന്റെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബ ഫോട്ടോ എവിടെ? നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇനി മുതൽ നിന്റെ കയ്യിൽ അതൊന്നും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എല്ലാ തെളിവുകളും ഇല്ലാതാക്കി എന്നെ ഒരു അടിമയാക്കി മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതെന്തോ ആവട്ടെ, നീ ഭക്ഷണം കഴിക്ക. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട? ഇതിനകത്ത് വല്ല പോയിസണും കലക്കിയിട്ടുണ്ടെങ്കിലോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ നിങ്ങൾ ആരാ? എന്റെ അമ്മയോ? എന്റെ അച്ഛനെ വശീകരിച്ചെടുത്ത് എന്റെ അമ്മ ഇല്ലാതാക്കിയതാ നിങ്ങള്. നിങ്ങളാ, നിങ്ങളാ എന്റെ അമ്മ കൊന്നത്. എനിക്ക് നിങ്ങളുടെ ആഹാരം വേണ്ട. അന്നം വലിച്ചെറിയുന്നത് ദൈവം തന്നെയാ. അത് ദൈവം തന്നെ കൈകാര്യം ചെയ്തോളും. ശിക്ഷ ചെറുതാക്കി കുറയ്ക്കാൻ ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. ആരെങ്കിലും ചോദിച്ചാ ഭക്ഷണം വലിച്ചെറിഞ്ഞു എന്ന് മാത്രം പറയരുത്. നിന്റെ കൈ തട്ടി താഴെ വീണു, അത്രേ ഉള്ളൂ. വേണ്ടായിരുന്നു, അമ്മയോട് ചെയ്ത ക്രൂരത ഓർത്തപ്പോ നിയന്ത്രണം പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.